प्रियमुल्ला विद्यार्थिनिकले केरला डिस्टेंस एजुकेशन नम्मुडे स्थापनत्तिन्टे ऑनलाइन वीडियो क्लासिलेक्क स्वागतम चेय्युकयाण ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻ എസ് പ്ലസ് ടു കൊമേഴ്സിന്റെ അക്കൗണ്ടൻസിയിലെ 23-ാമത്തെ ചാപ്റ്ററിന്റെ 3-ാമത്തെ പാർട്ടാണ്. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. അതുപോലെ ഗുഡ്വിന്റെ മെത്തേഡ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഈ 2-ാമത്തെ പാർട്ടിലെ 2 മെത്തേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി 3-ാമത്തെ വീഡിയോസിൽ ഗുഡ്വിന്റെ 3-ാമത്തെയും 4-ാമത്തെയും മെത്തേഡ് ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള ക്യാപിറ്റലൈസേഷൻ ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡുമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ചെറിയ 1-2 പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലെ ഈ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നിന്ന് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് മൈനസ് ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കണം. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നിന്ന് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. അപ്പൊ എന്താണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ, ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഇൻടു ആണ്. ഇതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പൊ ഈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്താണെന്നുള്ളത് പഠിക്കും. ടോട്ടൽ അസറ്റിൽ നിന്ന് ലയബിലിറ്റി മൈനസ്, അത് നിങ്ങൾ എഴുതിയേക്കണം. അപ്പൊ ഗുഡ്വില്ലിന്റെ വേണ്ട ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഇൻടു ആണ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ അസറ്റിൽ നിന്നും ലയബിലിറ്റി മൈനസ്, അതാണ് വരുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാണ്. ആവറേജ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ലാസ്റ്റ് ഫ്യൂ ഇയർ, ഒരു ഫേമിന് കിട്ടിയ ആവറേജ് പ്രോഫിറ്റ് ലാസ്റ്റ് കുറച്ച് വർഷം ആയിട്ട് 40,000 രൂപയാണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. ടോട്ടൽ അസറ്റ് 360,000 ലയബിലിറ്റി വരുന്നത് 50,000. ക്വസ്റ്റ്യൻസ്, കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ടത് ഇക്വേഷനാണ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് അതായത് ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇതിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് കറക്റ്റ് എത്രയെന്ന് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നോർമൽ റേറ്റ് പ്രോഫിറ്റ് ഇൻറ്റു ആണ്. അപ്പൊ ഇതിന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ട് ലാസ്റ്റ് ഫ്യൂ ഇയർ പ്രോഫിറ്റ് 40,000, ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് ലാഭം എന്ന് പറയുന്നത് 40,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 10% എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും വെട്ടിയാല് 10 × 40,000 എത്ര വരും? 400,000 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എത്ര കിട്ടി? 400,000 കിട്ടി. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിക്കും. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്രയെന്നും കൂടി കിട്ടിയതാണ് ഗുഡ്വിൽ. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടിട്ട് ടോട്ടൽ അസറ്റ് എന്ന് കാര്യത്തിൽ അസറ്റ് നമ്മൾ ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്നത് 360,000. 360,000 മൈനസ് ലയബിലിറ്റി തന്നിട്ടുള്ളത് 50,000. ഇത് മൈനസ് ചെയ്താല് എത്ര വരും? 3 ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്ര വരും? 310,000 വരും. അപ്പൊ നമുക്ക് ഗുഡ്വിൽ കിട്ടും 400,000 − 310,000 = 90,000 കൊടുത്തിട്ട്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ഇക്വേഷൻസ് നിങ്ങൾ നന്നായിട്ട് എഴുതി വെക്കുക. ഓക്കെ, 90,000. ഇനി 4-ാമത്തെ മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അവിടെ ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 − നോർമൽ റേറ്റ് ഓഫ്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നത്? ആക്ച്വൽ പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. പിന്നെ നോർമൽ ഐറ്റം എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിന് തരും. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻസ് ഇതിലും തരുന്നുണ്ട്. പ്രോഫിറ്റ് ഓഫ് ₹26,000, ഒരു ഫേമിന് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോഫിറ്റ് ആണ് 26,000. ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ 220,000. അതേപോലെ തന്നെ സെയിം ബിസിനസ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 10%. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ.
ഗുഡ്വില്ല് കണ്ടിരിക്കേണ്ട ഇക്വേഷൻ നമ്മൾ എഴുതിയത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100. അപ്പൊ നമുക്ക് ആ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് എത്രയെന്ന് അറിയാം. ആക്ച്വൽ പ്രോഫിറ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് 26,000 മൈനസ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിന് നമുക്ക് ക്വസ്റ്റ്യൻസിൽ തന്നിട്ടില്ല. പക്ഷെ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് 2,20,000 ആണ്, അതിന്റെ റേറ്റ് 10%. അപ്പൊ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 220,000 ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് നമുക്ക് തന്നിട്ട് 220,000 അതിന്റെ 10% വരും. ഓക്കെ, അപ്പൊ 26,000 മൈനസ് 220,000 10% എന്ന് പറയുമ്പോൾ 22,000. അപ്പൊ നമുക്ക് കിട്ടിക്കുന്നത് 4,000 രൂപയാണ് സൂപ്പർ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ 4,000 × 100 നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? അത് 10%. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് 40,000 കിട്ടും. വളരെ സിമ്പിളാണ്, അതിലൊന്നും ഇല്ല. ഇക്വേഷൻസ് നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാം. നോർമൽ പ്രോഫിറ്റ് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് തരില്ല. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ 3% നോർമൽ റേറ്റ് നോക്കുക, അത് വെച്ച് കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 2 മാർക്കിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഗുഡ്വില്ലിന്റെ മെത്തേഡുകൾ, അപ്പൊ എല്ലാ മെത്തേഡുകളും നമ്മൾ ഗുഡ്വില്ലിന്റെ പഠിച്ചതിന് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റും അതേപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് രൂപത്തിൽ എന്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അക്കൗണ്ടൻസിയുടെയും മറ്റു വിഷയങ്ങളുടെയും ഗൈഡുകൾ ആവശ്യമുള്ളവരും NIS SSLC +2 അഡ്മിഷൻ വളരെ കുറഞ്ഞ ഫീസിൽ കേരളത്തിന്റെ 14 ജില്ലകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ട്. മലയാളത്തിൽ പരീക്ഷ എഴുതാം. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഗൈഡുകൾ നമ്മൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ സ്ഥാപനമായ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുക. 9037111479. ഓക്കെ, താങ്ക് യു.